Hi friends, all good. Welcome to the new video. Like so, that. So, in this video, we are going to talk about UGcablework. Today, we are going to talk about full light. Parayi, that. But our rainwater pipe, we are digging. So, some videos, full video. അപ്പോൾ അതൊക്കെ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളെ ഈ വീടിൻ്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് നമ്മൾ ഷെഡ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഓരോ വീഡിയോ സെക്ഷൻ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മീറ്റർ ബോർഡ് പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഒരു വീടിൻ്റെ ഫ്രണ്ട് കൂടി കുറേ കേബിളുകളൊക്കെ വരും നെറ്റിൻ്റെ കേബിൾ ടിവിയുടെ കേബിൾ കറണ്ടിൻ്റെ കേബിൾ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് വരിക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെറിയ വീടുകളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് പിന്നെ കയറി വരും അപ്പോൾ ചെറിയ വീട് പറഞ്ഞാൽ 1000-1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളിലും അധികം പോയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതിനാരും കമൻറ്റ് ചെയ്ത് വരണ്ട ചെറിയ വീടുകളിൽ ഇത് ചെയ്യരുത് ആരും കാരണം അത് ഒരു എക്സ്പെൻസ് കൂടും അതായത് കുറച്ച് എമൗണ്ട് കൂടും അത്യാവശ്യം വലിയ വീടുകളിൽ പോയിൻ്റ് അവരെ വീടിൻ്റെ ഭംഗി പോകാതിരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റർ ബോർഡ് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ സോളാറിൻ്റെ മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഇതിലിട്ടിരിക്കുന്ന യു ജി കേബിളാണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ പൈപ്പ് മുഖാന്തരമാണ് എല്ലാ കേബിളും ഇട്ടിരിക്കുന്നത് 2 ഇഞ്ച് 1.5 ഇഞ്ചാണ് പൈപ്പ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നെറ്റിൻ്റെ കേബിൾ വരുന്നുണ്ട് നെറ്റിൻ്റെ കേബിൾ ടിവിയുടെ കേബിളും ഈ കാണുന്ന കേബിളാണ് അത് ഫൈബർ ഒപ്റ്റിക്കലാണ് കേട്ടോ ഫൈബർ ഒപ്റ്റിക്കലും ആർമേഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആർമേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി കമ്പി ഉണ്ടാവും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവില്ല പിന്നെ ഇത് 2 എണ്ണം വെച്ചിരിക്കുന്നതേ ഒരു കേബിൾ എക്സ്ട്രാ ഇട്ടു എന്ന് മാത്രം കാരണം ഇതിന് ഒരുപാട് ലെങ്ത് കൂടുതലാണ് ഇത്രയും ഭാഗം പോയി അങ്ങനെ പോകണം നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു 70 മീറ്ററോളം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ 70 മീറ്റർ നമ്മൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ 6 ലെയറാണ് വരുന്നത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് വലിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെയർ ഇട്ടു എന്ന് മാത്രം കേട്ടോ യു ജി കേബിളായിട്ടല്ല നമുക്ക് ഇത് എപ്പോഴും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഇല്ലാതെ കുറേ കഴിയുമ്പോൾ ആർമേഡാണ് നമ്മൾ എടുത്തേക്കുന്നത് കുറേ കാലം നിൽക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാലും ഒരു ലെയർ ഇട്ടു എന്ന് മാത്രം കേട്ടോ അപ്പോൾ പിന്നെ ഈ കാണുന്ന വയർ 4-ൻ്റെയാണ് ഈ 4-ൻ്റെ വയർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിരിക്കുന്നത് കംപ്ലീറ്റ് കോപ്പറാണ് കേട്ടോ 4-ൻ്റെ വയർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട് ഹൗസ് വരുന്നുണ്ട് ആ ഔട്ട് ഹൗസിലേക്ക് ഇട്ടിരിക്കുന്ന വയറാണ് 4 MMൻ്റെ വയർ കേട്ടോ പിന്നെ ഈ കാണുന്നതേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർ പോച്ച് വരുന്നുണ്ട് കാർ പോച്ചിൽ 2 EV പോയിന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ 2 EV വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വയറായതിൻ്റെ ഇട്ടിരിക്കുന്നത് കേട്ടോ അത് 10-ൻ്റെ 2 കോയർ വയറാണ് ഇത് 4-ൻ്റെ 2 കോയർ വയറാണ് ഇത് നമ്മൾ സോളാറിന് ഇട്ടിരിക്കുകയാണ് സോളാറിന് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ 10-ൻ്റെ ഇട്ടിരിക്കുന്നത് 10-ൻ്റെ 4 ലെയറാണ് ഇട്ടിരിക്കുന്നത് അതെന്താ വെച്ചാൽ 10-ൻ്റെ 4 ലെയർ ഇടാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ അപ്ഗ്രേഡ് അതായത് 5 kW നിന്ന് 10 kW ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന സോളാർ ഉണ്ടോ ആ 10 kW ആക്കുമ്പോൾ അതിനൊരു അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഈ 10-ൻ്റെ കേബിൾ ഇട്ടിരിക്കുന്നത് 4 ലെയർ കേട്ടോ പക്ഷേ മെയിൻ കേബിൾ 25-ൻ്റെ 4 ലെയർ വരുന്നത് കേട്ടോ 25-ൻ്റെ 3 ഫേസിൻ്റെ 4 ലെയറിൻ്റെ കേബിളാണിത് അത് നമ്മൾ അതേപോലെ ഇതിൻ്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിട്ട് നേരെ കണ്ടിട്ട് അവിടെ പോയിട്ടാണ് അവിടെ നിന്നാണ് കയറുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അവിടെ നമ്മുടെയാണ് ഡീബിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളുള്ളത് ഇത് ഈ കാണുന്നതാണ് ഇവിടെ നമ്മൾ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുന്ന പൈപ്പ് കൂടി കംപ്ലീറ്റും ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂടിയാണ് നമ്മൾ കംപ്ലീറ്റും ഒരു 3 അടി താഴ്ചയിലാണ് ഫുൾ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ബാലൻസ് വന്ന ഈ വീട്ടിൽ വന്ന ടൈൽസും പൊട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് മണ്ണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർലോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻ്റർലോക്ക് വരുന്ന ഭാഗങ്ങളാണ് ഈ കെട്ടിൻ്റെ ഉൾഭാഗം കേട്ടോ ഈ കെട്ടിൻ്റെ ഉൾഭാഗത്ത് കൂടിയാണ് ഫുൾ ഇൻ്റർലോക്ക് വരുന്നത് അപ്പോൾ ഇൻ്റർലോക്ക് വരുന്ന ഭാഗത്താണ് നമ്മളത് കറക്റ്റായിട്ട് പിന്നെ അവിടെ ടൈൽസിൻ്റെ പൊട്ടൻ്റെ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്തുകൂടി വരുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ടൈൽസിൻ്റെ ബാലൻസ് വന്നോ ടൈൽസിൻ്റെ പൊട്ടോ അല്ലെങ്കിൽ ഇഷ്ടികയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും കേട്ടോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കള വരികയാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് കറക്റ്റ് ഇലക്ട്രിക്കലിൻ്റെ പ്ലാന് കൊടുത്തിട്ടുണ്ട് ഇത് യു ജി കേബിൾ എവിടെ പോകുന്നുണ്ട് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കെട്ടിരിക്കുന്ന വയറുണ്ടോ ഈ 2 പൈപ്പ് കൂടി പോകുന്നതാണ് ഒന്ന് സോളാറിലേക്ക് പോകുന്ന 10-ൻ്റെ 4 ലെയറും അതേപോലെ 4 MMൻ്റെ ഈ കാണുന്ന ഔട്ട് ഹൗസിലേക്ക് കാരണം ഇവിടെ ഒരു പുറത്ത് ഒരു പ്ലഗ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡീബിയും വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പുറത്ത് എന്തിനാ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും വർക്കൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പുറത്തൊന്നും വെക്കുന്നില്ല കാരണം ഡ്രിപ്പായി കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ കയറിയിട്ട് തുറക്കേണ്ടി വരും അതിനാണ് സെപ്പറേറ്റ് നമ്മളിവിടെ പുറത്തൊരു പ്ലഗ് ഇവിടെയും കൊടുക്കുന്നുണ്ട് ഈവിൻ്റെ അവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതും അതും അവിടെ നല്ല ദൂരം വ്യത്യാസമുണ്ട് പുറത്ത് വർക്കൊക്കെ വരുന്ന ഭാവിയിൽ വരുന്ന സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്
അപ്പോൾ ഇത് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് പിന്നെ ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലിൻ്റെ കാർ ചാർജ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ നെറ്റ് ടിവിയുടെ ടിവിയുടെയും നെറ്റിൻ്റെയും വയർ ഇതിൽ കൂടി ഇട്ടും കേട്ടോ. 2 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ വീട്ടിലേക്കുള്ള പൊമ്മയും കണക്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാണുന്ന പൈപ്പ് കണ്ടോ, ഇത് നമ്മളൊരു 2.5-ൻ്റെ 3 ലെയറാണ്. അതെന്താ വെച്ചാൽ ഇവിടെ ഒരു മതിൽ വരുന്നുണ്ട്, കൈ മതിൽ വരുന്നുണ്ട്, അതിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇത് 2 ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്, ഒന്ന് പുറത്തേക്കും ഒന്ന് ഉള്ളിലേക്കും കേട്ടോ. അതൊക്കെ പാടെ അവിടെ കയറുന്നുണ്ട്. ഈ കാണുന്നതിൽ കൂടിയാണ് മെയിൻ എല്ലാം പാടെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ, ഈ സമ്പത്ത് കൂടിയാണ് പോകുന്നത്. പിന്നെ ഇവിടെ നിന്നിട്ട് കയറി പോകണതേ, ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. ഇത് ഈ സൈഡിൽ കൂടി കുറേ പൈപ്പുകൾ പോകുന്നുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം, ആദ്യം നമുക്ക് ഈ സൈഡിൽ നോക്കാം. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പൈപ്പുകൾ വരുന്നുണ്ട്. പലർക്കും ഇതൊരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്, എന്തിനാണ് എത്രത്തോനെ പൈപ്പ് ഇട്ടിരിക്കുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ലൈന് നേരെ ഉള്ളിലേക്ക് പോകുന്നതാണ്. മെയിൻ ലൈൻ ഉള്ളിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി അണ്ടർ ഈ കിച്ചൻ്റെ അടി കൂടിയാണ് മെയിൻ X25 പോകുന്നത്. അതിന് നമ്മൾ സപ്പറേറ്റ് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഏകദേശം ആ ഭാഗത്താണ് DB വരുന്നത്. അപ്പോൾ കിച്ചൻ്റെ അരി തന്നെ നമ്മൾ DB കൊടുത്തിരുന്നു. ഒരുപാട് സെക്ഷനും കാര്യങ്ങളും കൊണ്ടാണ് അവിടെ കൊടുത്തത്. ഈ കാണുന്ന 2.5 ഉണ്ടോ, 4 വയർ. ഈ 4 വയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2.5-ൻ്റെ 4 ലെയറിൻ്റെ 1 ലെയറും 4 ലെയറിൻ്റെ 1 കേബിളും വരുന്നുണ്ട്. 3 ലെയറിൻ്റെ 3 എണ്ണം വരുന്നുണ്ട്. ഈ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ പോയിട്ട് ഒന്ന് ഗേറ്റ് ഓട്ടോമേഷൻ, ഗേറ്റ് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു 3 ലെയർ പറഞ്ഞാൽ ഫേസ് ന്യൂട്രൽ എർത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മതിൽമക്കുള്ളത്, മതിൽമക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും പുറത്തും ചിലപ്പോൾ ലൈറ്റ് ഉണ്ടാവും. അതിലേക്കുള്ള വയറാണ് നമ്മൾ അവിടെ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ 3 ലെയർ, 4 ലെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, 4 ലെയർ അവിടെ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. കാരണം 2 ഗേറ്റിലേക്കുള്ള ലൈറ്റും പിന്നെ ഒരു നെയിം ബോർഡ് വരുന്നുണ്ട്. ആ നെയിം ബോർഡുകളെ ലൈറ്റും കണ്ടിട്ടാണ് നമ്മളവിടെ ബോർഡ് 4 ലെയർ കൊടുത്ത് നിർത്തുന്നത് കേട്ടോ. പിന്നെ ഒരു 3 ലെയർ പറയണത് ഒന്ന് ഇവിടെ ഇട്ടു, ഒന്ന് നേരെ കൊണ്ടുപോയിട്ട് അവിടെ മതിരി വരുന്നുണ്ട്. അതിലേക്കും നമ്മൾ സപ്പറേറ്റാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൻ്റെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൈപ്പ് 1.5-ഇഞ്ചിൻ്റെ 10 കെ ജിയുടെ പൈപ്പ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് നമ്മൾ അടി കൂടി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 അടി ആഴത്തിലാണ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടിരിക്കണോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു CC ക്യാമറ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ CC ക്യാമറ പുറത്തേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ആർമേഡ് UGcablework തന്നെ CC ക്യാമറയ്ക്ക് കാറ്റ് 6 ഉപയോഗിച്ചു കേട്ടോ. ഇത് കാറ്റ് 6 ആണ്, ആർമേഡ് ആണ്. പുറത്തിടുന്ന കേബിളിനൊക്കെ ഇത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. കാലങ്ങളായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന 2 കേബിൾ, ഒന്ന് ഓട്ടോമേഷൻ ഗേറ്റിൻ്റെയും അതേപോലെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ലൈറ്റിൻ്റെയും ഒക്കെ പാടെ തന്നെ ഇത് വന്നിരിക്കുന്നുണ്ട്. പുറത്ത് ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ആ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ പൈപ്പുകളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഓട്ടോമേഷൻ്റെയും അതേപോലെ അവിടേക്ക് വരുന്ന CC ക്യാമറയുടെ പൈപ്പൊക്കെ ആണ് കേട്ടോ. ഈ CC ക്യാമറ പറയണതേ നമ്മളിപ്പോൾ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. അപ്പോൾ പിക്കറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് വരും. അപ്പോൾ പിക്കറ്റ് ഗേറ്റിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോർ ബെല്ലിൻ്റെയും CC ക്യാമറയുടെയും വയറ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 3 കോയറിൻ്റെ അല്ല 3 ലെയറിൻ്റെ 2.5 വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് 2 ലൈറ്റുകൾ, ഒരു കോർണറിൽ 2 ലൈറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മതിലുമ്പോൾ ചിലപ്പോൾ ലൈറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ആ വയർ അവിടെ കൊടുന്ന് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ചാൻസ് അല്ല, അവിടെ വരുന്നുണ്ട്, ലൈറ്റുകൾ വരുന്നുണ്ട്, അവർ തന്ന പ്ലാനിലുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കൂടി ഉള്ള ഫൈനൽ പൈപ്പ് ഇടല് കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി 3 പൈപ്പാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പൈപ്പ് വരുന്നത് 1.5 ആ കാർ പോർച്ചിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ, EV യിലേക്കുള്ളതാണ്. പിന്നെ ഈ കാണുന്ന 2 പൈപ്പ് ഉണ്ടല്ലോ, 2 പൈപ്പ് 2 നെറ്റിൻ്റെയും ടിവിൻ്റെയും അതേപോലെ ഡോർ ബെല്ലിൻ്റെയും CC ക്യാമറയുടെയാണ് വരുന്നത് കേട്ടോ. അത് ഡോർ ബെല്ലും CC ക്യാമറയും നമ്മൾ 2 പൈപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. ഇത് ഫൈബർ ഒപ്റ്റിക്കലാണ്, അത് 2 പൈപ്പാണ്. ഇനി ഇത് ഇവിടുന്ന് കൊണ്ടുപോകാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാണ്ട് ഡോർ ബെല്ലിൻ്റെ പൈപ്പ് അടിയിൽ വരുന്നുണ്ട്. ഇവിടെ സിൻഡെക്സിൻ്റെ ബോക്സ് വരും, അതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് അങ്ങോട്ടും 2 സൈഡിലേക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോർ ബെല്ലിന് പോകുമ്പോൾ ഒരു CC ക്യാമറ CAT6 മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നെറ്റിൻ്റെ കേബിൾ ഇടണം. നെറ്റിൻ്റെ പറഞ്ഞാൽ CAT6 തന്നെയാണ്. അത് അവർക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു CAT6 വയറും കൂടി ഇടണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതിൽ. അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വയറും കൂടി ഇട്ടേക്കേണ്ടതാണ്. ഡോർ ബെല്ലിൻ്റെ അവിടെ കേട്ടോ, അവിടേക്കല്ല, നമ്മൾ മോണിറ്റർ എവിടെ വരുന്നോ അവിടേക്ക് നെറ്റിൻ്റെ കേബിൾ ഒരു CAT6 കൊടുന്ന് നിർത്തണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിത് ഇവിടെ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു, അല്ലാതെ നമുക്കിത് കൺസീൽ ചെയ്യാൻ പറ്റില്ല. ഇതിന് ശതം ഒന്നും വന്നിട്ടില്ല കേട്ടോ, കാരണം അത് നമ്മൾ ആ ബെൽറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ചെറിയ കരിങ്കല് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്നിട്ട് നിരിഞ്ഞിവിടുന്ന് മണ്ണിട്ട് മൂടും. ഇവിടെ മാത്രം നമ്മൾ ഈ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് അതിൻ്റെ കാർ പോച്ചിൻ്റെ EV യും DB യും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത് നമ്മൾ ആ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസായിട്ട് ഒരു വീഡിയോയും ചെയ്യാം കേട്ടോ.
ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടി കൂടി ഇടുന്ന കേബിൾ ഒക്കെ ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് പ്ലേറ്റ് എർത്തിങ് ചെയ്യാണ്ട് ഈ വീടിന് ടോട്ടൽ 4 എർത്തിങ് ആണ് വരുന്നത്. സോറി, 4 5 എർത്തിങ് ആണ് വരുന്നത്. അത് ഒന്ന് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സെപ്പറേറ്റ് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 5 എർത്തിങ് ആണ് ടോട്ടലായിട്ട് വരുന്നത്. സോളാർ അല്ല കേട്ടോ, സോളാറിൻ്റെ 2 എർത്തിങ് വേറെ, 3 എർത്തിങ് വേറെ വരുന്നുണ്ട്. അപ്പോൾ 5 എർത്തിങ് കൂടെ നമ്മൾ ഈ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിയിലേക്കുള്ള എർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പ്ലേറ്റ് എർത്തി വരുന്നുണ്ട്. ആ പ്ലേറ്റ് എർത്തിന് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിൽസായി കാണിക്കാം. ഇവിടെ അവിടെ 2 കുഴി കണ്ടോ, ഒരു കുഴി അവിടെയും ഒരു കുഴി ഇവിടെയും, ഒരു രണ്ടിലാണ് നമ്മൾ പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രീഷ്യന്മാർക്ക് ആർക്കെങ്കിലും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ, ബൈ, ഹാരിസ്.